ഈ ഒരു സുദിനത്തിൽ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു അതിഥിയുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എഴുത്തുകാരനും സാഹിത്യകാരനും അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകനൊക്കെ ആയിരുന്ന ശ്രീ കെ എൽ മോഹന വർമ്മ. നമസ്കാരം സർ. ആദ്യം തന്നെ കേരളപ്പിറവി ആശംസകൾ. ഒരു എന്താ പറയുക, ഈ ഒരു സമയത്ത് ഈ ഒരു കേരളപ്പിറവി എടുക്കുമ്പോൾ ആ ഒരു സമയത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് താങ്കൾ. ആ ഒരു ഓർമ്മ ഒന്ന് പങ്കുവെക്കാം. അന്ന് കേരളപ്പിറവി വന്നപ്പോഴത്തേക്ക് എനിക്ക് 19 വയസ്സ് കഴിഞ്ഞിരുന്നു, ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിരുന്നു. ഞാൻ വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനു മുമ്പുള്ള തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുമായിരുന്നു, അതിനു മുമ്പ് തിരുവിതാംകൂർ. ആ കാലഘട്ടം ഈ കാലഘട്ടം നോക്കിയാൽ യു കാണ്ട് ഈവൻ യുനോ കമ്പയർ ഇറ്റ്. ഇലക്ട്രിസിറ്റി ഇല്ല, ചെരുപ്പില്ല, ക്രിക്കറ്റ് കളിക്കാൻ പാൻറ്റില്ല. ആ കാലത്താണ് നമ്മൾ കോളേജിൽ ചെന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് സവാള എന്ന് പറഞ്ഞ ഉള്ളി കാണുന്നത്. തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടത്. അങ്ങനെയുള്ള ഗ്രാമീണ അന്തരീക്ഷമായിരുന്നു. അവിടെത്തെ പശ്ചാത്തലം, ഞങ്ങൾക്ക് തന്നെ പല ഡ്രീംസ് ഉണ്ടായിരുന്നു, പക്ഷേ വി കനോട്ട് യു നോ ദെർ വാസ് നോ പ്ലേസ് ടു, ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു ഡ്രീം കൊണ്ടുവരാൻ. വളരെ ലിമിറ്റഡ് ആയിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, വല്ല പരീക്ഷയ്ക്ക് എഴുതി, ഏതെങ്കിലും അടുത്തൊരു ക്ലാർക്കായിട്ട് ജോലി കിട്ടി, അതൊക്കെ വലിയ കാര്യമായിരുന്നു. അല്ലെങ്കിൽ കൂടി വന്നാൽ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു മെഡിക്കൽ കോളേജ് തീർന്നു. അപ്പോൾ ഇന്നതല്ല, ഇന്ന് വന്ന മാറ്റം യു കാൻ്റ് ഈവൻ ഇമാജിൻ. അത്രയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ കുഴപ്പം നടന്നാൽ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിഷമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ 60 കൊല്ലം മുമ്പുള്ളവർ ഇപ്പോഴും 56 പശ്ചാത്തലത്തിൽ 1930 കഥ പറഞ്ഞ് പഴയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചില കഥയൊക്കെ പറഞ്ഞ് അതാണിതാണെന്നുള്ള, അതേസമയം കടലാസം എന്നുള്ള പോലും പോയി, പുസ്തകം എന്നുള്ളതും പോയി. എല്ലാം വാസ്തവത്തിൽ ശരിക്ക് നമുക്കോരോ ഇൻ്റർനെറ്റിൽ കൂടിയും അല്ലാതുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോയി, ലോകം തമ്മിലുള്ള വ്യത്യാസമായി. ഇവിടുന്ന് ഞങ്ങൾ ആദ്യം ഞാൻ ചേർത്തലെന്ന് തിരുവനന്തപുരത്ത് കോളേജിൽ പോകുമ്പോൾ ബോട്ടിലാണ് പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബോട്ടിലിറങ്ങി കാലത്ത് കൊല്ലത്ത് ചെന്ന് അവിടെ നിന്ന് കാലത്ത് ട്രെയിനിൽ പോവുകയാണ്. ബസ്സുകൾ ഇത്ര ഫ്രീ ആയി തുടങ്ങിയിട്ടില്ലായിരുന്നു ആ കാലത്തൊന്ന് വെച്ച് നോക്കുമ്പോൾ. ഇപ്പം വളരെ വ്യത്യാസമുണ്ട്. രണ്ടാം ലോകമായത്ത കാലത്തുണ്ടായിരുന്ന ക്ഷാമമുണ്ടല്ലോ, യു കാൻ്റ് ഇമാജിൻ. നമ്മളിപ്പോൾ പറയില്ലേ ചോറ് കിട്ടുന്നില്ല. അന്ന് ഞങ്ങൾക്ക്, ഞാനങ്ങളന്ന് മാവേലിക്കരയാണ്, അച്ഛന് അവിടെ അഡ്വക്കേറ്റാണ്. അന്ന് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം ഈ കൃഷിയുണ്ടായിരുന്നു, പുഞ്ചക്കൃഷി കുട്ടനാട്ടിൽ. അന്ന് കുട്ടനാട് മറ്റേ ഇവിടെ നാഞ്ചിനാടുമാണ് തിരുവിതാംകൂറിൻ്റെ റൈസ് ഏരിയ. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിനുള്ള റൈസ് ഒന്നും കിട്ടില്ല കേട്ടോ, അത് ബ്രഹ്മേന്ന് വരുത്തണം, അത് വേറെ കാര്യം. അന്നും തന്നെ സംശയമില്ല. പിന്നെ വേറെയുള്ള തീരെ പാവപ്പെട്ട ജനം റൈസ് കഴിക്കുന്നതിന് വളരെ തുച്ഛമാണ്. അപ്പം അന്ന് ഈ ഇപ്പം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അന്നത്തെ റേഷനിങ് വന്നിട്ട് ഞങ്ങൾ ഈ പള്ളിപ്പാട് പായിപ്പാട് ആ ഭാഗത്താണ് ഞങ്ങളുടെ നിലങ്ങളൊക്കെ ഉള്ളത്, പുഞ്ചക്കൃഷി. അത് കാർത്തികപ്പള്ളി താലൂക്കാണ്, തൊട്ടങ്ങപ്പുറത്താണ് മാവേലിക്കര താലൂക്ക്. അച്ഛനും ഞങ്ങളൊക്കെ താമസിക്കുന്ന മാവേലിക്കര, ഇവിടെയാണ് ഞങ്ങളുടെ കൃഷിയൊക്കെ ഉള്ളത്. ഒരുപാട് നെല്ലുണ്ട് അവിടെ, അതവിടെ കുത്തിവെച്ചേക്കും അവിടുത്തെ അമ്മൂമ്മമാർ, പക്ഷേ കൊണ്ടുവരാനൊക്കില്ല. അന്ന് താലൂക്ക് തമ്മിൽ പോലും ഇറ്റ് ഇസ് നോട്ട് അലൗഡ്, അത്ര സ്ട്രിക്റ്റായിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയധികം അരി അവിടെ നമ്മുടെ സ്വന്തമായിട്ടുള്ളപ്പോൾ പോലും ബദറ കഴിച്ചാണ് ഞങ്ങളൊക്കെ ആ കാലത്ത്, ഒരു 1-2 വളരെ അങ്ങനെയുള്ള. നമ്മളിപ്പോൾ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്ക പോലുമില്ല, നമ്മൾ വേറൊരു ലോകത്തായപ്പോഴേ. പക്ഷേ സാർ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴും ഞങ്ങൾക്കൊരു അതിശയം എന്ന് പറഞ്ഞത്, സാർ ഇപ്പോഴും ഈ കാലത്ത് ജീവിക്കുന്ന ഒരു പക്ഷേ ഞങ്ങളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് വാസ്തവമാണ്. ഈ പേപ്പർ ആണ് രാവിലെ വായിക്കുന്നത്, അതിരാവിലെ ഉറക്കം ഉണർന്നുകൊണ്ട് കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് പേപ്പർ ഉപയോഗിക്കാതെ ഒക്കെയുള്ളൊരു ജീവിതം. ഇതൊരു ടെക്നോളജിക്ക് അനുസരിച്ച് തന്നെ അല്ലെങ്കിൽ കേരളത്തിനൊപ്പം തന്നെ വളർന്ന് വളരെ യങ്ങായി നിൽക്കുന്നു. അല്ല, ഇന്ന് രാവിലെ വാഷിംഗ്ടൺ ടൈംസ് വായിച്ചിട്ടാണ് ഞാൻ വരുന്നു എന്ന് ഓർത്തോളൂ. വാഷിംഗ്ടൺ ടൈംസ് അടിച്ചതല്ല, ഇന്ന് രാവിലെ അവരുടെ ഓൺലൈൻ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് മനോരമ കാലത്തെ ഞാൻ വായിക്കുമ്പോൾ ഇന്ന് അച്ചടിച്ച് വന്ന മനോരമയെക്കാളും അപ് ടു ഡേറ്റാണ് ഞാൻ വായിച്ചത്, ഓർത്തോണം. ലേറ്റസ്റ്റ് രാത്രി 2 ശേഷം വന്ന മാറ്ററും അവിടെ വരുന്നുണ്ട്, അച്ചടിച്ചതേ വരുന്നില്ല. സോ ദാറ്റ് മീൻസ് ഞാൻ ഒരു 4 ഹെഡാണ് മനോരമയെ പോലും. അപ്പോൾ വാട്ടബൗട്ട് അതൊക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ വേറൊരു വിദ്യ കൂടെ ചെയ്തിട്ടുണ്ട്, പല എൻ്റെ സുഹൃത്തുക്കൾ ലോകത്തെല്ലാവിടെ ഉള്ളവരോട് ഇവിടെ ലിങ്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതെങ്കിലും പത്രത്തിൽ, എൻ്റെ സബ്ജക്റ്റ് എനിക്ക് അവിടെ പൊളിറ്റിക്സ് ഇഷ്ടമാണ്, ലിറ്ററേച്ചർ ഇഷ്ടമാണ്, സ്പോർട്സ് ഇഷ്ടമാണ്, എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടമാണ്, എ ബിറ്റ് ഓഫ് സയൻസ് ഇഷ്ടമാണ്, എക്കണോമിക്സും. അപ്പോൾ ഇതിലൊക്കെ വരുന്ന രസകരമായ സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് തരാൻ പറയും.
സോ കാലത്തിപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 4 മണിയായപ്പോൾ എൻ്റെ മെയിലിൽ കുറഞ്ഞൊരു 25 ലിങ്ക് വന്നിരുന്നു. ഞാനത് ഇതുപോലെയൊന്ന് നോക്കി സബ്ജക്ട്സ്, എനിക്കിഷ്ടമുള്ള ഒരു 3 സബ്ജക്റ്റ് എടുത്ത് ഞാൻ സേവ് ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നത്. ഇനി ഞാൻ എപ്പോഴും ഒന്ന് വായിച്ച് നോക്കും. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇറ്റ്സ് ഗുഡ്. അപ്പം ഏറ്റവും കൂടുതലുള്ള ഇത്രയധികം ഇൻഫർമേഷൻ നമുക്കുള്ളപ്പം യു കാൻ ബി എനിത്തിങ് ബട്ട് അപ് ടു ഡേറ്റ്. വാട്ട് കാൻ ബി ഡു ദെൻ? അതാണ്. ഒരു ദിവസവും 2 പൊതുപരിപാടികളിലെങ്കിലും കുറഞ്ഞത് പങ്കെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി കൂടി വേണ്ടി ഞാൻ പറയുകയാണ്, ദിവസവും രാവിലെ 3 മണിക്ക് ഉറക്കമെഴുന്നേൽക്കുന്ന ആളാണ് ഇദ്ദേഹം. 6:30 വരെ വായനയുടെ ലോകത്ത് മാത്രം. അതിനുശേഷം ഉള്ള ചില ദിനചര്യകളിൽ ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. അടുക്കളയിൽ കയറാൻ പറ്റിയിട്ടില്ല. സാറിന്റെ ദിനചര്യയിലും സാറിന്റെ ഈ പല ഐഡിയകൾക്കും ഒരു പ്രധാനപ്പെട്ട സ്ഥലം അടുക്കളയാണ് എന്ന് കേട്ടു. നമ്മളിപ്പോൾ ഒരു കാര്യം, വേറെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ യുവർ ബ്രെയിൻ വിൽ ബി യുനോ മോർ ഫെർട്ടൈൽ. അതെപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കുട്ടികളിരുന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഐഡിയകൾ വരുന്നത്. സൂക്ഷിച്ചിട്ടുണ്ടോ? ഇവർ ഒരു ഇതെടുത്തൊരു കളിപ്പാട്ടം കൊടുക്കുക, ആ കളിപ്പാട്ടത്തിൽ യെസ് നൗ അത് നോക്കിയാൽ മതി. 2 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ ആ കുട്ടികളുടെ മൈൻഡിൽ വരുന്നത് എപ്പോഴും അങ്ങനെയാണ്. സ്വപ്നങ്ങൾ അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കും വരുന്നുണ്ട്. ഒള്ളി തിങ് ഈസ് നമ്മൾ വി ആർ അഫ്രൈഡ് ഓഫ് യുവൻ സീയിങ് ദി ഡ്രീംസ്. അതായി കുറച്ച് ഭയം, എവിടെ നോക്കിയാലും ഭയം. ക്യാൻസർ കഴിക്കരുത്, അത് കഴിക്കരുത് ഭയം. മറ്റേത് വേറെ അസുഖം, ഒരുമാതിരിയുള്ള അസുഖങ്ങളുടെ പേരുകൾ പറഞ്ഞ് മനുഷ്യനായിട്ട് ശരിയാക്കി നമ്മളെല്ലാം ഭീതിയിൽ നിർത്തിയിരിക്കുകയാണ്. ഏത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഭീതി. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ആകെ 3 അസുഖങ്ങളെ ഞാൻ കേട്ടുള്ളൂ. 1 വസൂരി, പിന്നെ 1 കോളറ പിന്നെ 1 പ്ലേഗ്. പ്ലേഗ് അപൂർവമായിരുന്നു ഇവിടെ, കോളറ എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ ആ ഭാഗങ്ങളിലൊക്കെ, മധ്യതിരുവിതാംകൂറിൽ. അതുപോലെ വസൂരി വരും. വസൂരി വന്നാൽ അമ്പലത്തിൽ കുറേ പേര് അവിടെ മാറ്റി, കുറേ പേര് മരിക്കും. അതൊക്കെ ഇറ്റ് വാസ് പോസിബിൾ, ഇറ്റ് വാസ് അക്സെപ്റ്റഡ്. പക്ഷേ ഇപ്പോഴെന്താ, ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ പോയി നമ്മളിങ്ങനെ നടന്നു നോക്കിയാൽ മതി എത്ര പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ രോഗങ്ങളൊക്കെ നമുക്ക് വരേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസം ഒക്കെയാണ് ഒരുപക്ഷെ നമ്മൾ അത്ര ഒരുപാട് രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപാട് അക്ഷരാഭ്യാസം ഉള്ളതായി കുഴപ്പം. അക്ഷരാഭ്യാസം വന്നപ്പോൾ നമ്മൾ ഇതെല്ലാം വായിക്കും. ഇതൊക്കെ പറയും, എൻ്റെ ദൈവമേ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പാട്, ഇതിന് ക്യാൻസർ ആയിരിക്കുമോ? ഞാൻ കുഴങ്ങി, എൻ്റെ ശ്രീമതി കുഴങ്ങി, പിള്ളേർ കുഴങ്ങി, അപ്പോൾ അപ്പൂപ്പൻ്റെ കയ്യല്ലേ, സംതിങ് ഈസ് റോങ്. കൊച്ചു പോകാൻ പറയും, വേറെ പാമ്പറാന്ന് പറയും. ആക്ച്വലി ഭയം ആണ് നമ്മളെ രോഗത്തെക്കാളും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്. ഭയം എല്ലാത്തിനോടുമുള്ള ഭയം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്യയുടെ നമ്മുടെ ഇറ്റലിയിലെ ഒരു സോഷ്യലിസ്റ്റ് പേപ്പറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ പറയുണ്ടായി, ഇന്നത്തെ ചെറുപ്പക്കാരുടെ യുവത്വത്തിൻ്റെ 2 പ്രോബ്ലം അദ്ദേഹം ലോകത്തെ ഏറ്റവും വലുതായിട്ട് പറഞ്ഞു. 1, വാർദ്ധക്യം വന്നവരുടെ ഏകാന്തത. ചില എളുപ്പം മരിക്കുന്നില്ല, നല്ല മരുന്നൊക്കെ ഉള്ള കാരണം. അപ്പോൾ അവരുടെ ഏകാന്തത, യു കാൻ്റ് ഹെൽപ്പ് ഇറ്റ്. പക്ഷേ കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, ചെറുപ്പക്കാരുടെ എന്താണ് ഭാവി എന്നുള്ളതിന് ഭയം. കുട്ടികൾക്ക് ഭയമാണ്, സ്കൂളിൽ പോയാൽ ഗ്രേഡ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, മറ്റിടത്ത് ഇത് കഴിച്ചാൽ, മാഗി കഴിച്ചാൽ അസുഖം വരുമില്ലയോ, ഇന്നലെ പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ മാഗി കഴിച്ചാൽ, മറ്റേ കഴിച്ചാൽ ഇത് വരും, അമ്മയുടെ കവിളയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് ക്യാൻസർ ആവും, എൻ്റെ ദൈവമേ ഞാൻ അമ്പലത്തിൽ പോയി. സി വി ആർ ക്രിയേറ്റിംഗ് സച്ച് എ ഒരു മാഡ് ഇൻഫോർമേറ്റീവ് ഇത്. അത് ഭയമാണ്. ഭയം നല്ലതാണ് ഒരു കണക്കിൽ. ഭയം ഉള്ളപ്പോഴത്തേക്ക് പുതിയ ആശയത്തിലേക്ക് വരുള്ളൂ, ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ ഈ ഭയം നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയത്തിലേക്ക് മാറുമ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് ഈസ് സംതിങ് വെരി ബേസിക്കലി നമ്മുടെ ആധുനിക ലോകത്ത് വന്നൊരു ഒരു ഒരു അപകടമാണ്. ഇപ്പോൾ കേരളം 60 വർഷം 60-ാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. സാറ് 80-ാം ജന്മദിനം കഴിഞ്ഞു കഴിഞ്ഞു. സാറിൻ്റെ ഈ ദിനചര്യ തന്നെയാണോ സാറിന് ഇപ്പോഴും ഈ? ഞാൻ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഫേമസ് സെൻറ്റൻസ് ഉണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കാറുള്ള, യുവർ ബ്ലഡി ലൈഫ് ഈസ് ഷോർട്ട്, ഡോണ്ട് വേസ്റ്റ് എ മോമെൻ്റ് ഓഫ് ഇറ്റ്. യുവർ ബ്ലഡി ലൈഫ്, വൈ വി നമ്മളെന്താ കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നറിയോ? ആവശ്യമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടും. യാ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ അലക്കുക, നിങ്ങൾ ആരാ, എവിടെ ആയിരിക്കും, എവിടെ ആയിരിക്കും സ്ഥലം, എന്തായിരിക്കും ഇവിടെ, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, അത് കിട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യം യാതൊരു കാര്യമില്ലാത്തതാണ്. പക്ഷേ വി ആർ വറീഡ് അബൌട്ട് ഇറ്റ്. ട്രംപോ മറ്റേ ഇവരോ ജയിച്ച് ആര് ജയിച്ചാൽ നമുക്കെന്താ വ്യത്യാസം വരുന്നത്? വി കാൻ ചേഞ്ച് എനിത്തിങ് ഇല്ലേ? നമുക്കിവിടെ നോക്കാനുള്ളത് നമ്മുടെ കാര്യങ്ങൾ വരുമ്പം അതിനുള്ള അറ്റ്മോസ്ഫിയർ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു സോ മെനി ഗുഡ് തിങ്സ്. അറ്റ് പ്രസൻറ്റ് ഞാനൊരു കുറഞ്ഞിവിടെ എറണാകുളത്തെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, മറ്റേ ലിറ്റററി ഓർ ആർട്ടിസ്റ്റിക്, ഐ എം ഇൻവോൾവിങ് ഇന് ഒരു സ്കൂൾ പോലും ഉണ്ട്. ഭിന്നശേഷി വന്ന കുഞ്ഞുങ്ങൾക്കൊരു സ്കൂളും നടത്തുന്നുണ്ട് ഞാൻ ചെയർമാനായിട്ട്. അത് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡഡ് യു മാനേജ് യുവർ ടൈം.
ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിനും കൃത്യമായിട്ടുള്ള സമയത്തിന് 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പ് എത്തും. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് വേണം, 10 മിനിറ്റ്. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് അത് തുടങ്ങിയില്ലെങ്കിൽ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ 1 മണിക്കൂർ ഇവിടെ ഇരിക്കുള്ളൂ, 4 മണിക്കുള്ള മീറ്റിംഗ് നിങ്ങൾ 4:30 തുടങ്ങി എനിക്ക് വരും, ഞാൻ 5 പോകും. എൻ്റെ ടൈം 4 to 5 ആണ്. ഐ വിൽ ഗോ അറ്റ് 5 o'clock. ഹൂ ആർ ഇസ് സിറ്റിംഗ് ദെയർ? ഇപ്പോൾ എന്ത് പറ്റുന്നത്, ഞാൻ ചെല്ലുന്ന മീറ്റിങ്ങിൽ പൊതുവെ ആൾക്കാരൊക്കെ ഒരുപാട് മെല്ലയായി തുടങ്ങി. ഇതെന്നെ പഠിപ്പിച്ചത് സർവോദയം കുര്യ സാറാണ്, നമ്മുടെ പഴയ ഗാന്ധിയൻ. അദ്ദേഹം പറഞ്ഞ വർമ്മജി എന്നല്ല, എൻ്റെ പുള്ളി മോഹൻ എന്നാണ് വിളിക്കുന്നത്. മോഹൻ, ഒരു കാര്യം സൂക്ഷിക്കണം, ഈ സമയമെന്ന് പറയുന്നുണ്ടല്ലോ ഒരുപാട്, അത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കറിയല്ലേ, ഒരു 2 കൊല്ലം വയസ്സ് കൂടി കിട്ടിയെന്നിരിക്കരുത്, അത് നമുക്ക് മാറ്റാൻ ഒക്കില്ല. പക്ഷേ ആ 2 കൊല്ലത്തെ നിങ്ങൾക്ക് 20 കൊല്ലത്തെ പണി ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ 1 കൊല്ലത്തെയും കഴിയാൻ പോലും. നിങ്ങൾക്കറിയായിരിക്കും പാർക്കിൻസൻ്റെ ഒക്കെ ഫേമസ് ഉണ്ട്, അമ്മൂമ്മ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ 1 ദിവസം എടുക്കും, നമുക്കത് എടുക്കണമെങ്കിൽ 5 മിനിറ്റേ ഉള്ളൂ. രണ്ടുപേരും ഫുള്ളി എൻഗേജാണ്, വി ആർ ഓൾസോ ഫുള്ളി എൻഗേജ്. ബട്ട് എന്ത് ചെയ്യാൻ, അവിടാണ് വേണ്ട. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, കേരളത്തിലെ നമ്മളോട്, എൻ്റെ തലമുറയോടും അതിൻ്റെ താഴെ നിങ്ങളുടെ തലമുറയോടും, നമ്മുടെ 3 വയസ്സുകാരനും 5 വയസ്സുകാരനും 8 വയസ്സുകാരനും 10 വയസ്സുകാരനും 12 വയസ്സുകാരനും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ നമ്മളെക്കാളും വളരെ ശക്തമായ രീതിയിൽ അവർക്കിടെ ഉള്ളിലെത്തിയിട്ടുണ്ട്, ഡ്യൂ ടു ടെക്നോളജി. നമ്മുടെ ഗുണം അല്ല, ഡ്യൂ ടു ടെക്നോളജി ആൻഡ് ഓൾ പ്രസൻറ്റ്. അവർക്ക് അത് വികസിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കണം. അവരെ പേടിപ്പെടുത്തി അവരെ പിരിച്ചെത്തരുത്. നിങ്ങൾ ആ പ്ലാറ്റ്ഫോം കൊടുക്കുമ്പോൾ നിങ്ങളും ചെറുപ്പമായി വരും, നിങ്ങൾക്ക് അതിനുള്ള അഹന്ത ഇല്ലാതാവണം, അറിവിൻ്റെ അഹന്ത അതില്ലാതാകണം. ആ അറിവെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾ ഔട്ട്ഡേറ്റഡ് അറിവ്. ഔട്ട്ഡേറ്റഡ് അറിവിൽ നിന്ന് മാറിയുള്ള അഹന്ത മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ അവർ തന്നെത്താൻ വന്നു, ഒരു പേടിക്കാനൊന്നുമില്ല. നമ്മളെക്കാളൊക്കെ വളരെ മനോഹരമായ ഒരു ഭാവി ഉണ്ടാക്കാൻ സാധിക്കും. കേരളം അതുപോലെ തന്നെ, അനദർ 60 ഇയേഴ്സ് യു വോണ്ട് ഇവൻ ഇമാജിൻ വാട്ട് ഇറ്റ് മീ. പരാശിനു ലോകത്തെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് വരും എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഇങ്ങേപ്പുറം, ഇവിടെ 2-3 വശത്ത് ഓഷ്യൻ, ഏറ്റവും ബെസ്റ്റ് വെസ്റ്റേൺ ഘാട്ട് ഇങ്ങേപ്പുറത്ത്, ബെസ്റ്റ് നമ്മുടെ ഇത്രയും ജിയോഗ്രഫിക്കലി ഒരു സെക്യൂറായ വേറെ കാര്യമാണ്. ഭൂകമ്പമൊക്കെ ഇവിടെ തീരെ കുറവാണ്, ഭൂകമ്പം ഇല്ല, വലിയ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ സുനാമി പോലും വലിയ ശക്തി വരില്ല എന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാളി വരുന്ന പോലെ ഇവിടെ ഇങ്ങനെ കറങ്ങി വരണം. അപ്പം ജിയോഗ്രഫിക്കലി നമ്മളുടെ അത്രയും ഒരു സൗകര്യമുള്ള ഒരു ഏരിയ ഇല്ല. പിന്നെ ഇത് ഭൂമധ്യരേഖയായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല നമുക്ക് ഫോർച്യുനേറ്റ്ലി നമുക്കൊക്കെ ഒരു ആതിഥേയ മനോഭാവമുണ്ട്, ഏതിനെയും സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ കുഴപ്പം, ദയവേത് നമ്മളും ആധുനിക ടെക്നോളജിയെ സ്വന്തമാക്കാൻ ശ്രമിക്കും, മേക്ക് ഇറ്റ് യുവർ ഓൺ. അത് കുട്ടികൾക്ക് അതുപോലെ അതിൽ അവരുടെ സ്വപ്നങ്ങൾ കൊണ്ടുവരാനായിട്ട് തോന്നുന്നു. തീർച്ചയായും ഈ 60 വയസ്സാകുമ്പോഴും അത്രയും ചെറുപ്പമാണ് കേരളം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സ് എന്ന് വലിയ ഉപദേശമാണ് നമുക്ക് ഈ ദിവസം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ സാറമ്മ നേരത്തെ പറഞ്ഞ ഒരു സമയം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസർ ഞങ്ങൾ അനുസരിക്കുകയാണ്. സമയം ഉള്ളത് കൊണ്ട് മാത്രം താങ്കളെ കൂടുതലായി കേൾക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതിൽ യുണൈറ്റഡ് നേഷൻസിന്റെ 75-ാമത്തെയാണെന്ന് 75-50-ാമത്തെ ഇതിന് 160-170 പേര് പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ വാട്ട് ദ ഡിസൈഡ് വാസ് അമേരിക്ക മുതൽ ടിംബക്ടു വരെയുള്ളവരും 5 മിനിറ്റ് മതി, 5 മിനിറ്റിൽ കൂടുതൽ പറയേണ്ട ഒരു കാര്യവും ലോകത്തില്ല എന്നാണ് പറഞ്ഞത്. വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. എല്ലാവർക്കും അല്ല, അതാണ് കേരളത്തിന് നമ്മുടെ 60-ാം വയസ്സിൽ നമുക്ക് 1 വയസ്സിൻ്റെ ആ വാശിയോടെ സ്വപ്നം കാണാം. അടുത്ത 2-3 കൊല്ലത്തിന് തന്നെ നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നേറാൻ പറ്റും. ഫോർച്യുനേറ്റ്ലി നമ്മുടെ രാഷ്ട്രീയമൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഈ സിനിമാ രാഷ്ട്രീയമോ കുടുംബ രാഷ്ട്രീയമോ ഒന്നുമല്ല, ഇവിടെ രാഷ്ട്രീയമായിട്ടെല്ലാം ചിന്തകളുള്ളവരാണ് നമ്മളെല്ലാവരും. ഏത് ചിന്തയായാലും ശരി, അതിനെ കൊണ്ടുപോകാനുള്ള നമുക്ക് കഴിവുണ്ട്. എല്ലാ മതങ്ങളും ജാതിക്കൊക്കെ നമ്മൾ അതീതരായിട്ട് നിൽക്കുന്നുണ്ട്. വിഷ് യു ദ ബെസ്റ്റ്. വളരെ നന്ദി അതിഥിയായിട്ട്.